ഹലോ സാർ, നവംബർ 1 സ്കൂൾ തുറക്കുമോ? നവംബർ 1 സ്കൂൾ തുറക്കുമെന്ന് പറഞ്ഞേ. ആരാണ് ഇവിടെ നിന്ന് വിളിക്കുന്നത്? കൊല്ലം ഒന്നാം തീയതി തന്നെ തുറക്കും. നിങ്ങളെ MLA വിളിക്കാത്ത എന്താ നിങ്ങള്? നമസ്കാരം. ഇപ്പൊ കേട്ട ഓഡിയോ, അതായത് മുകേഷ് MLAയോട് ഒരു കുട്ടിയെ കൊണ്ട് വിളിപ്പിച്ചിട്ട് നവംബർ 1 സ്കൂൾ തുറക്കുമോ എന്നത് സംബന്ധിച്ച് ചോദ്യം ചോദിക്കാം. ഇതൊക്കെ കുട്ടികൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഒരാളെ അവഹേളിക്കാൻ വേണ്ടി മനഃപൂർവ്വം എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ ചില പാഴ്ജന്മങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ഇത് രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിലല്ല, അതായത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അവർ നിൽക്കുന്ന സാഹചര്യം എന്താണെന്ന് അറിയാതെ കുട്ടികളെ കൊണ്ട് വിളിപ്പിച്ച് എന്തെങ്കിലും ട്രോൾ ഉണ്ടാക്കാൻ അവസരം കിട്ടും, അങ്ങനെ ട്രോൾ ഉണ്ടാക്കി ആനന്ദിക്കാൻ ശ്രമിക്കുന്ന ഒരുതരം മനോരോഗികളുടെ ഇടപെടലാണ് ഈ പറയുന്ന ഫോൺ കോളിന് പിന്നിലെന്ന് പറയേണ്ടി വരികയാണ്. കുട്ടികളെ ഉപയോഗിച്ച് ഇത്തരം തോന്നിവാസങ്ങൾ കാണിക്കുന്ന വലിയൊരു സമൂഹം ഇപ്പോൾ ഉണ്ട് എന്ന് പറയേണ്ടി വരികയാണ്. രാഷ്ട്രീയക്കാരെ ആവശ്യത്തിനും അനാവശ്യത്തിനും വിളിച്ച് ബുദ്ധിമുട്ടിച്ച് ഏതെങ്കിലും തരത്തിൽ അവർ പ്രകോപനത്തിലൂടെ മറുപടി പറയുകയാണെങ്കിൽ ഇതാ കുട്ടികളോട് മോശമായിട്ട് ഇടപെടുന്നു എന്ന തരത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം. ഇത് ചെയ്തത് കോൺഗ്രസ്സുകാരാണോ, ലീഗുകാരാണോ, അല്ലെങ്കിൽ BJP-ക്കാരാണോ, സംഘപരിവാറുകാരാണോ, ആരാണെന്ന് കൃത്യമായിട്ട് പുറത്തു വന്നിട്ടില്ല. എന്നിരുന്നാൽ കൂടിയും ആ വിളിക്കുന്ന കുട്ടിയുടെ ശബ്ദവും തിരിച്ച് മുകേഷ് മറുപടി പറയേണ്ടി വരുന്ന ഒരു രീതിയും കേൾക്കാനിടയായി. അതായത് ഒരാൾ ഗതികെട്ട് മറുപടി പറയേണ്ടി വരുന്നൊരു അവസ്ഥ മുകേഷിന്റെ ശബ്ദത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം ആ വിളിച്ച കുട്ടിയുടെ സംസാരത്തിന്റെ ഒരു ശൈലി കേൾക്കുമ്പോൾ അറിയാൻ വേണ്ടി വിളിച്ചതല്ല, ശല്യപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം വിളിച്ചിരിക്കുന്ന ഒരു കോളാണ്. ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമ്മുടെ സമൂഹം ഏത് തരത്തിലേക്കാണ് പോകുന്നത്? മറ്റുള്ളവരെ, അതായത് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയാണ് ഈ പറയുന്ന മുകേഷ് എന്ന് പറയുന്നത്. നേരത്തെ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. മുൻപും ഒരു കുട്ടി വിളിച്ച് സഹായം ചോദിച്ചപ്പോൾ അദ്ദേഹം ചൂരൽ വെട്ടി അടി തരണം എന്നൊക്കെ പറഞ്ഞൊരു സംഭവം വിവാദമായിരുന്നു. അന്നും അദ്ദേഹം നൽകിയൊരു വിശദീകരണമുണ്ട്. 7 തവണ 8 തവണ അങ്ങോട്ടേക്ക് വിളിക്കാൻ ഒരു മീറ്റിംഗിൽ ഇരിക്കുന്നു എന്ന് അറിഞ്ഞതിന് ശേഷവും നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തുകയാണ്. ഇതുപോലെയാണ് ഇപ്പോൾ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. ഇതിപ്പോ വൈറലാകുമെന്നാണ് ആരെങ്കിലും കരുതിയിരുന്നത്. കണ്ടോ മുകേഷ് MLAയുടെ കുട്ടികളോടുള്ള പ്രതികരണം? കണ്ടോ ഇത്തരത്തിലാണെന്നൊക്കെ വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത്. എന്തൊരു കഷ്ടമാണ്! ഒരാളുടെ ഫോൺ ആവശ്യത്തിന് വിളിക്കാനുള്ള ഒരു സംഭവമാണെന്ന് സാമാന്യയുക്തിയില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തനം അപകടം തന്നെയാണ്. എങ്ങനെയും മറ്റൊരാളെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവഹേളിച്ച് കാണിച്ച് ചിരിക്കാം കൈയടിക്കാമെന്നൊക്കെ ചിന്തിക്കുന്നത് ഏത് രാഷ്ട്രീയ കളരിയിലെ ബാലപാഠമാണ്? ഇങ്ങനെ കോളുകൾ നിരന്തരം ഒരാൾക്ക് ശല്യമായി മാറുമ്പോൾ സ്വാഭാവികമായും ഫോൺ അറ്റൻഡ് ചെയ്യാൻ ഒരാൾ വിമുഖത കാട്ടും. അപ്പോ അടുത്ത നിലവിളി ഉണ്ടാക്കാം, അതായത് മുകേഷ് MLA വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല എന്നുള്ള ഒരു പുതിയ മുറവിളി ഉണ്ടാക്കാം. ഇങ്ങനെയൊക്കെ കുട്ടികളെ ഫോൺ കൊടുത്ത് മറ്റൊരാളെ ശല്യപ്പെടുത്താൻ പഠിപ്പിക്കുന്ന വ്യക്തികൾ, അത് ആരായിരുന്നാലും, അവരൊക്കെ എന്താണ് ഈ സമൂഹത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം? ഇതൊക്കെയാണോ തമാശ? മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവരെ കൊണ്ട് എന്തെങ്കിലും പറയിച്ച് അവരുടെ വായിൽ നിന്ന് വീഴുന്ന കാര്യത്തെ എടുത്ത് റെക്കോർഡ് ചെയ്ത് അതിനെ പുറത്തേക്ക് വിടുന്ന ഒരു രീതി. അതിൽ പരിഹാസപൂർവമായിരുന്നാലും MLA കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മുൻപത്തുള്ള അദ്ദേഹത്തിന്റെ അനുഭവ പരിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തരത്തിൽ അദ്ദേഹത്തിന് പ്രതികരിക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചില രാഷ്ട്രീയ കുരുന്നുകൾ ഇത്രത്തോളം മതപ്പതിക്കുന്നത്? ഇങ്ങനെയൊക്കെയാണോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്? ഒരാളോട് ആശയപരമായി എന്തെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഇത്തരം കഞ്ഞി പ്രവർത്തനങ്ങൾ കാണിച്ചല്ല മേന്മ കാട്ടേണ്ടത്, അല്ലെങ്കിൽ അയാളെ അവഹേളിക്കേണ്ടതോ അല്ലെങ്കിൽ അയാളെ ഈ സമൂഹത്തിന്റെ മുന്നിൽ നേരിടേണ്ടത്. അഭിപ്രായ വ്യത്യാസമുള്ള കാര്യത്തിൽ നിങ്ങളെ നിലപാടെന്താണോ ആ നിലപാടുകൾ പ്രവർത്തിച്ചു കാട്ടുക. അല്ലാതെ ഇത്തരം തറവേലകൾ കാണിക്കുന്നത്, അത് ഏത് രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നാലും ഏത് വകതിരിവില്ലാത്തവനായിരുന്നാലും ശരി, അവർ ഈ സമൂഹത്തിനും ഒപ്പം ഈ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നത് തെറ്റായ സന്ദേശമാണ്. ആ കുട്ടി ഫോൺ ഉപയോഗിക്കേണ്ടത് ഇത്തരത്തിലൊക്കെയാണ് എന്ന് പഠിക്കുകയാണ്. മറ്റുള്ളവരെ വിളിച്ച് കളിയാക്കാനുള്ള ഒരു സംവിധാനമാണ് ഈ പറയുന്ന ഫോൺ. ആ രീതിയിലുള്ള സന്ദേശങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ശൈലിയാണ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഏത് രാഷ്ട്രീയ പ്രവർത്തകരായിക്കോട്ടെ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഈ നാടിന് കൊടുക്കുന്ന സന്ദേശം ആ തരത്തിലാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസോ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയാണ് ഇത്തരത്തിൽ ഫോൺ ചെയ്തു എന്നുള്ള ആരോപണങ്ങൾ വരുന്നത്. എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള നിലവാരമില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്നത്? രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു നിൽക്കാൻ കാര്യങ്ങളില്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടാൻ വിമർശനങ്ങളില്ലാതെ വരുമ്പോൾ, ഒരാളെ എങ്ങനെയൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ അവഹേളിക്കണം, അതിന് ഇത്തരത്തിൽ വില കുറഞ്ഞ പരിപാടികൾ ആവിഷ്കരിക്കുക, എന്നിട്ട് മാറി നിന്ന് ചിരിക്കുക,
ഈ നമ്പർ ട്രേസ് ചെയ്ത് കൃത്യമായി ആളെ എടുക്കാവുന്നതേ ഉള്ളൂ. ആരാണ് ഈ തോന്നിയവാസം കാണിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ സൈബർ സെല്ലിൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആർക്കാണോ ഇത്തരത്തിലുള്ള ഈ ഞരമ്പ് രോഗമുള്ളവർ അവർക്കെതിരെ രണ്ട് നിയമ നടപടിയൊക്കെ വരുമ്പോൾ ഇതിനെ സ്വാഭാവികമായി ചെറുക്കാവുന്നതേ ഉള്ളൂ. ഒരാളുടെ ക്ഷമ പരീക്ഷിക്കുന്നതിന് ഒരു അതിരുണ്ട്. ഒരു വ്യക്തിയെ എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്ത് അവരെ മാക്സിമം പ്രൊവോക്ക് ചെയ്ത് അവരെ കൊണ്ട് എന്തെങ്കിലും പറയിച്ചിട്ട് അതിനെ റെക്കോർഡ് ചെയ്തെടുത്ത് പുറത്തേക്ക് വിട്ടിട്ട് ഇതാ ഇയാൾ ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി ഒരു കാരണവശാലും അംഗീകരിച്ചു തരാൻ പറ്റില്ല. അത് കുട്ടികളാണെങ്കിൽ പോലും ആ കുട്ടികളെ തിരുത്തേണ്ടത് അത്യാവശ്യമാണ്. മുൻപ് ഇങ്ങനെ ഒരു വിഷയമുണ്ടായപ്പോൾ ആദ്യഘട്ടത്തിൽ അദ്ദേഹം പ്രതികരിച്ചപ്പോൾ വലിയ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു. പിന്നീട് ഈ ബുൾജറ്റിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഉടനെ എം എൽ എ വിളിക്കുന്ന മറ്റൊരു ഫോൺ കോൾ പുറത്തു വന്നിരുന്നു. അതിലും മുകേഷ് അറിയാതെ ചോദിക്കുകയാണ്, അതായത് മറുപടി പറയാൻ പറ്റുന്നില്ല, എന്തെങ്കിലും വിവാദങ്ങൾ വരുമോ എന്ന് ഭയപ്പെടുന്നുണ്ട്, എല്ലാ ഫോൺ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇവരെ വിളിച്ച് എന്തെങ്കിലും അബദ്ധമോ അമളയോ അല്ലെങ്കിൽ പറഞ്ഞ വാക്കുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ആഘോഷിക്കപ്പെടുമെന്ന് അവർ തിരിച്ചറിയുകയാണ്. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ ചോദിക്കുന്നുണ്ട് ഈ ബുൾജറ്റോ, വളരെ ദയനീയമായ ആ ചോദ്യവും ഇപ്പോൾ അദ്ദേഹം മറുപടി പറയുന്ന ഒരു ശൈലിയും കേൾക്കുമ്പോൾ ഇത്തരത്തിൽ പ്രതികരിക്കേണ്ട ഗതികേട് വരികയാണ്. ആരാണ് ശരിയായിട്ട് വിളിക്കുന്നത്, ആരാണ് തെറ്റിദ്ധരിപ്പിക്കാൻ വിളിക്കുന്നതെന്ന് ഒരു ജനപ്രതിനിധിക്ക് അറിയാൻ പറ്റാത്ത സാഹചര്യം. ഇതൊക്കെയാണോ ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്? അത് ചെയ്തത് ഏതായിരുന്നാലും ഇത്തരം പിതൃശൂന്യ വേലത്തരങ്ങളൊക്കെ കാണിക്കുന്നവർ ഒരു കാര്യം അറിയുക, ഫോണെന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ അത്യാവശ്യം മനുഷ്യർക്ക് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയുടെ പ്രോഡക്റ്റാണ്. ആ സാധനമൊക്കെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു സംവിധാനമായി കണ്ടുവച്ചിട്ടുള്ളവർ, അല്ലെങ്കിൽ മറ്റുള്ളവരെ തെറിവിളിക്കാനോ മറ്റുള്ളവരെ മോശമായി ചിത്രീകരിക്കാനോ ഒക്കെ ഉള്ള സംവിധാനമാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നവർ, അവരോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ വിചാരിച്ചാലൊന്നും ശരിയായ നിലപാട് നിൽക്കുന്ന ഒരു വ്യക്തിയൊന്നും പെട്ടെന്ന് ഇത്തരത്തിൽ അവഹേളിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് ഒരാളെ അവഹേളിച്ചു എന്ന രീതിയിൽ ഒരു മനസ്സുഖം കിട്ടുമായിരിക്കും. അതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് ജനം മനസ്സിലാക്കാൻ വലിയ സമയമൊന്നും വേണ്ട. അങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടം നിൽക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൈബർ സെല്ലിൽ മുകേഷ് പരാതി കൊടുക്കേണ്ടിയിരിക്കുന്നു. ആരാണ് ഇതിന് പിന്നിലെന്നൊക്കെ ഈ നാട് അറിയട്ടെ. ഇത്തരം തോന്നിയാസങ്ങൾ ഏതെങ്കിലും ഒളിസങ്കേതത്തിൽ ഇരുന്ന് കാട്ടിയിട്ട് വലിയ മിടുക്കനാകുന്നുണ്ടല്ലോ, അവരൊക്കെ സ്വപ്പ കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള തോന്നിയാസം കാണിച്ചാൽ അതിന്റെ നിയമ നടപടികൾ എന്തൊക്കെയാണെന്ന് ആ കുട്ടിയുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കിയാൽ മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു തടയിടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് വസ്തുത.